ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മംഗോളിയൻ ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അര കിലോ മീഡിയം സൈസുള്ള അയല മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തലയോട് കൂടിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തലയോട് കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു കറിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം 1/5 ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു സവാളയും വലിയൊരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് 1 പാത്രത്തിലേക്ക് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ മസാലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് 2/2 പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിളവന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നടുകെ പിളർന്നത് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ മീനൊക്കെ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മീന് വേവാനായിട്ട് 1/5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പൊ 1/5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് തവിയൊന്നും വെച്ച് ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് സാവധാനം ഇളക്കി കൊടുക്കണം. ഇപ്പൊ മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 1/2 പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ചെറുതായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം.
ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് നിറം മാറി തുടങ്ങുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, മംഗോളിയൻ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.